ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഹാരിഷ് പൂക്കോടൻ. ഏവർക്കും എക്സ്പ്ലോർ യുവർ സെൽഫിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. ഇന്ന് നമ്മൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നതെന്ന് നോക്കാം. കേരള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ, KSID എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സ്റ്റേറ്റ് ഗവൺമെൻറ്, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലേബർ ആൻഡ് സ്കിൽസ് ഗവൺമെൻറ് ഓഫ് കേരളയുടെ കീഴിലുള്ള ഈ സ്ഥാപനത്തിൽ PG ഡിപ്ലോമ കോഴ്സുകൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള www.ksid.ac.in എന്ന എന്ന ഈ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നാണ് നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഈ ഒരു സ്ഥാപനം എന്ന് പറയുന്നത് അഫിലിയേറ്റഡ് ടു APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയാണ്. APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുമായിട്ട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള സ്ഥാപനമാണ്. ഇവിടെ ഇപ്പോൾ 3 PG ഡിപ്ലോമ പ്രോഗ്രാമുകൾക്കാണ് ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് പറയാൻ പോകുന്നത് IT ഇൻ്റഗ്രേറ്റഡ് കമ്മ്യൂണിക്കേഷൻ ഡിസൈൻ എന്നാണ് ഫസ്റ്റ് കോഴ്സിൻ്റെ പേര്. IT ഇൻ്റഗ്രേറ്റഡ് കമ്മ്യൂണിക്കേഷൻ ഡിസൈൻ ഇൻഫർമേഷൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഡിസൈൻ ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കും പ്യുവർലി സിസ്റ്റം ബേസ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ കോഴ്സുമായി ബന്ധപ്പെട്ട് അതിന് നേരത്തെ പറഞ്ഞ പോലെ എല്ലാ കോഴ്സുകൾക്കും 5 സെമസ്റ്ററാണ്. അത് 4 സെമസ്റ്റർ തിയറിയും 5th സെമസ്റ്ററിൽ ഒരു ഡിപ്ലോമ പ്രൊജക്റ്റും കൂടിയാണുള്ളത്. ഈ പ്രൊജക്റ്റാണ് 5th സെമസ്റ്ററിലുള്ളത്. അതാണ് ഫസ്റ്റ് കോഴ്സ്. 2nd കോഴ്സായിട്ട് വരുന്നത് ഇൻ്റഗ്രേറ്റഡ് ലൈഫ് സ്റ്റൈൽ പ്രൊഡക്റ്റ് ഡിസൈൻ എന്നാണ്. ലൈഫ് സ്റ്റൈൽ പ്രൊഡക്റ്റിൻ്റെ ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഇൻ്റഗ്രേറ്റഡ് കോഴ്സാണത്. ഇതും നേരത്തെ പറഞ്ഞതുപോലെ 4 സെമസ്റ്ററിൽ തിയറിയും 5th സെമസ്റ്ററിൽ ഡിപ്ലോമ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണുള്ളത്. ഇനി പറയാൻ പോകുന്ന 3rd കോഴ്സ് ഇൻ്റഗ്രേറ്റഡ് ടെക്സ്റ്റൈൽ ആൻഡ് അപ്പാരൽ ഡിസൈൻ എന്ന് പറയും. നമ്മൾ പ്യുവർലി നമ്മുടെ ടെക്സ്റ്റൈൽസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഡിസൈനിങ് ബന്ധപ്പെട്ട് സാധാരണ ഫാഷൻ ഡിസൈനിങ്ങൊക്കെ സാധാരണ ആളുകൾ പറയാറുണ്ട്, അതിൻ്റെ മറ്റു രൂപത്തിലുള്ള ഇതും അതുപോലെ തന്നെ 4 സെമസ്റ്റർ ക്ലാസ്സുകളും അതുപോലെ തന്നെ ഒരു 5th സെമസ്റ്ററിൽ ഡിപ്ലോമ പ്രൊജക്റ്റും തന്നെ വരുന്നത്. ഇതൊക്കെ ഒരുപാട് പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ക്ലാസ്സുകളാണ് ഇവിടെ നടക്കുന്നത്. ഇനി ഇതിൻ്റെ എലിജിബിലിറ്റിയാണ് പറയുന്നത്, മിനിമം 55% മാർക്കോട് കൂടിയുള്ള ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് ഇതിൻ്റെ യോഗ്യതയായിട്ട് പറയുന്നത്. ഏത് വിഷയത്തിലെ ഡിഗ്രി ആയാലും മതി. അതുപോലെ ഫൈനൽ സെമസ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും അപ്ലൈ ചെയ്യാം. അവർക്ക് ഇതിൻ്റെ കൂടെ ലാസ്റ്റ് ഏതാണ് റിസൾട്ട് വന്നത്, ഏത് സെമസ്റ്ററിലാണ് വന്നത്, അത് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്ലോഡ്, മാർക്കും കാര്യങ്ങളും അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ അപ്പർ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 40 ഇയേഴ്സാണ്. അധികം 40 വയസ്സ് വരെ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നർത്ഥം. ഇനി നേരത്തെ പറഞ്ഞ പോലെ റിസർവേഷൻ പ്രൊസീജിയേഴ്സും ഒക്കെ ഉണ്ട്. എല്ലാ സീറ്റിലകത്തും എല്ലാ കോഴ്സുകൾക്കും 10 സീറ്റ് വീതമാണുള്ളത്. അതിൽ തന്നെ 6 സീറ്റ് ഓപ്പൺ മെറിറ്റും 3 സീറ്റ് സോഷ്യലി ആൻഡ് എക്കണോമിക്കലി ബാക്ക്ഗ്രൗണ്ട് സ്റ്റുഡൻസിനും ഷെഡ്യൂൾ കാസ്റ്റിനും ഷെഡ്യൂൾ ട്രൈബിനും കൂടി 1 സീറ്റും ഓരോ കോഴ്സുകളിലും റിസർവേഷൻ ചെയ്തിട്ടുണ്ട്. ഇനി കോഴ്സിൻ്റെ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു. ടോട്ടൽ 2.5 വർഷമാണ് ഇതിൻ്റെ ഡ്യൂറേഷനായിട്ട് വരുന്നത്. അതിനകത്ത് ക്ലാസ്സസ് ഉണ്ടാവും, സ്റ്റുഡിയോ ഉണ്ടാവും, വർക്ക്ഷോപ്പ് ഉണ്ടാവും, ലബോറട്ടറി വർക്ക് ഉണ്ടാവും, സെമിനാർസ് ഉണ്ടാവും, തിസീസസ് ഉണ്ടാവും. ഇത്തരത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്ത് പഠിക്കുന്ന രീതിയിലാണ് ഉള്ളത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനുമായി ബന്ധപ്പെട്ടുള്ള സിലബസും കാര്യങ്ങളാണ് ഉള്ളത്. ഇനി ഇതിൻ്റെ ഫീസാണ് പറയുന്നത്, അഡ്മിഷൻ ഫീസ് 2000 രൂപയാണ് വരുന്നത്. അതുപോലെ തന്നെ സെമസ്റ്റർ ഫീസ് 45,000 രൂപ പെർ സെമസ്റ്റർ. ഹോസ്റ്റൽ ഫീസ് വരുന്നത് 6,000 രൂപ പെർ സെമസ്റ്ററാണ്. അതുപോലെ തന്നെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഉണ്ട്, റീഫണ്ടബിൾ ആയിട്ടുള്ള, അത് 10,000 രൂപ അഡ്മിഷൻ സമയത്ത് അടയ്ക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഗ്രാജുവേഷൻ ഫീസ് ഓരോ വർഷവും 2,000 രൂപ വീതം ഉണ്ടാവും. മെഡിക്കൽ ഹെൽത്ത് ഇൻഷുറൻസ് ഓരോ വർഷം 1,000 രൂപ വീതം. അതുപോലെ തന്നെ ലൈബ്രറി ഓരോ വർഷം 500 രൂപ. PTFE ഒറ്റ പ്രാവശ്യമാണ്, 1,500 രൂപ ഒരുമിച്ച്. അതുപോലെ തന്നെ ആർട്സ് ആൻഡ് സ്പോർട്സ് ഫീ വരുന്നുണ്ട്, 1 വർഷത്തേക്ക് 500 രൂപ. ഹോസ്റ്റലിൻ്റെ ഡെപ്പോസിറ്റായിട്ട് 5,000 രൂപയും ഹോസ്റ്റൽ അഡ്മിനിസ്ട്രേഷൻ ഫീ ആയിട്ട് 1,000 രൂപയും. ഇതാണ് ഫീസ് വരുന്നത്. ഇനി അപ്ലൈ ചെയ്യാൻ www.ksid.ac.in നമ്മൾ ആദ്യം കാണിച്ചത് വെബ്സൈറ്റ്. ആ വെബ്സൈറ്റിൽ നിന്നാണ് നിങ്ങൾ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യേണ്ടത്. നിങ്ങളുടെ ഫോട്ടോസും അതുപോലെ നിങ്ങളുടെ സിഗ്നേച്ചറൊക്കെ ഇതിൻ്റെ കൂടെ നിങ്ങൾ കോപ്പീസ് ഓഫ് സെൽഫ് അറ്റസ്റ്റഡ് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫീസിൻ്റെ 1,000 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് ആയിട്ടുള്ളത്. SBI കളക്ട് ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫീ അടക്കാവുന്നതാണ്. ഈ ആപ്ലിക്കേഷൻ ശരിക്കും 5th മുതൽ ഇൻവൈറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. May 31 ഇതിൻ്റെ അവസാന ഡേറ്റ് അപ്ലൈ ചെയ്യാനുള്ള. ഇനി അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട ഡോക്യുമെൻറ്റ്സ് ആണ് പറയുന്നത്, ക്വാളിഫയിങ് ഡിഗ്രി സർട്ടിഫിക്കറ്റിൻ്റെ ഒരു ഓഫ് കംപ്ലീറ്റഡ് സെമസ്റ്റർ മാർക്ക് ലിസ്റ്റ്. ഒന്നെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഡിഗ്രി കംപ്ലീറ്റഡ് ആണെങ്കിൽ അത് നിങ്ങൾക്ക് അത് അപ്ലോഡ് ചെയ്യാം. അതായത് നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലാസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത സെമസ്റ്ററിൻ്റെ മാർക്ക് ലിസ്റ്റ് ഏതാണോ അത് അപ്ലോഡ് ചെയ്താൽ മതി. അതുപോലെ തന്നെ എലിജിബിലിറ്റി റിസർവേഷൻ കാൻഡിഡേറ്റിന് വേണ്ടിയിട്ടാണ്.
എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് വേണം, അതായത് അവരുടെ കാസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഇൻകമുമായി ബന്ധപ്പെട്ടുള്ള സർട്ടിഫിക്കറ്റ്, കൺസോളിഡേറ്റഡ് ഫൈനൽ ഇയർ മാർക്ക് ലിസ്റ്റ് ഡിഗ്രി കോഴ്സസിന് അത് കംപ്ലീറ്റഡ് ആണെങ്കിൽ അത് കൊടുക്കുക, അതുപോലെ തന്നെ കോപ്പി ഓഫ് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് അവരുടെ ഡേറ്റ് ഓഫ് ബർത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇനി ഇത്രയും കാര്യങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അത് ഈ സൈറ്റിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്താണ് ഇത് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊക്കെ സ്കാൻ ചെയ്ത് വെച്ച ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റുകളെ കുറിച്ചാണ്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഓൺലൈൻ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഫോം വരുന്നത് മെയ് 31 തീയതിയാണ്. അതുപോലെ തന്നെ ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്താൻ ഉദ്ദേശിക്കുന്നത് ജൂൺ 25 തീയതിയും, അത് റിസൾട്ട് അതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് ജൂലൈ 5 തീയതിയുമാണ്. അതുപോലെ തന്നെ സ്റ്റുഡിയോ ടെസ്റ്റും ഇൻ്റർവ്യൂ നടത്താൻ ഉദ്ദേശിക്കുന്നത് ജൂലൈ 8-9 തീയതികളിലാണ്. അതിനുശേഷം റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് ജൂലൈ 14 തീയതിയും, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ജൂലൈ 21 തീയതിയുമായിരിക്കും. ലാസ്റ്റ് ഡേറ്റ് ഫീസ് അടക്കാനും അതുപോലെ ഫസ്റ്റ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ഫോം അഡ്മിഷൻ എടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 28 തീയതിയാണ്, അതായത് ജൂലൈ 28 തീയതിയാണ്. അതുപോലെ തന്നെ വേക്കൻസി സീറ്റുകൾ അനൗൺസ് ചെയ്യുന്നത് ജൂലൈ 30 തീയതിയും, ഓഗസ്റ്റ് 2 തീയതി ആയിരിക്കും സെക്കൻഡ് അലോട്ട്മെൻറ്റ് വേക്കൻസി സീറ്റിലേക്ക് ഉണ്ടാവും. അതിൻ്റെ ഫീസ് അടക്കാനും ജോയിൻ ചെയ്യാനുള്ള അവസാന ഡേറ്റ് ഓഗസ്റ്റ് 9 തീയതിയുമായിരിക്കും. പിന്നെ നമ്മുടെ രാജ്യത്ത് മുഴുവൻ ഇപ്പോൾ കോവിഡ് സിറ്റുവേഷൻ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡേറ്റുകൾ ചിലപ്പോൾ ചേഞ്ചസ് വരാമെന്നാണ് പറയുന്നത്. പുതിയ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് സൈറ്റ് എപ്പോഴും ചെക്ക് ചെയ്യാം. സൈറ്റിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സൈറ്റിലുണ്ടാവും. www.ksid.ac.in എന്നാണ് സൈറ്റ് അഡ്രസ്സ്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ട കോഴ്സസ് പഠിക്കാൻ, ഡിഗ്രി വേറെ ഏതെങ്കിലും കോഴ്സസ് എടുത്ത ആളുകൾക്ക് ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ട കോഴ്സ് പഠിക്കാൻ കിട്ടുന്ന ഒരു സുവർണ അവസരമാണിത്. രാജ്യത്തിലെ തന്നെ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ ഒന്നാണ് കൊല്ലം ജില്ലയിലുള്ള ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ നമുക്ക് കേരളത്തിൽ തന്നെ പഠിക്കാൻ കിട്ടുന്നൊരു അവസരം. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് ഡിസൈനിങ് ഇഷ്ടമാണെങ്കിൽ ഇത്തരത്തിലുള്ള കോഴ്സുകൾക്ക് അപ്ലൈ ചെയ്യാം. എനി ഗ്രാജുവേഷനാണ് എലിജിബിലിറ്റി ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതാണോ നിങ്ങളുടെ ഡിഗ്രി എന്ന പ്രശ്നമല്ല, അതിന് 55% മാർക്ക് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ പ്രിയമുള്ളവർ, ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുവാൻ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിട വാങ്ങുന്നു ഞാൻ, ഹാരിഷ് പൂക്കോടൻ.